Hi friends, welcome back to my channel Nibia's World. In nammude video ile online ninnu purchase cheyidittulla korche kitchen items aanu da itre unde appo idu endekkana nu nokkam. നമ്മുടെ ഫസ്റ്റ് ഐറ്റം ദാ ഇതാണ്. ഇത് പലരും ഒരുപാട് പ്രാവശ്യം നമ്മൾ ആമസോണിലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടാവും, വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും കാണാറുള്ളതുകൊണ്ട് എനിക്കിത് വേണം തോന്നി വാങ്ങിയതാണ്. ദാ ഇങ്ങനെ ഒരു ചാർജറൊക്കെ ഉണ്ട്, നമുക്കിത് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ ബാഗിലിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനാണ് അറിയേണ്ടത്. ഇതുപോലെ ഏറ്റവും മുകളിലൊരടപ്പും പിന്നെ ഒരു അരിപ്പയാട്ടോ ഇതിനുള്ളത്. ജസ്റ്റ് ഒന്ന് ഓണാക്കുന്ന സമയത്ത് ഓക്കെയാണ്. ഇനിതാ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. വന്നതല്ലേ ഉള്ളൂ, എടുത്താൽ പൊങ്ങാത്ത പണിയൊന്നും കൊടുക്കണ്ട. അതുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെ ഇട്ട് കൊടുക്കാം, സോറി വെജിറ്റബിൾ തന്നെ ഇട്ട് കൊടുക്കാം. ഞാനതിൻ്റെ സ്വിച്ച് ഓണാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ റിയൽ സൗണ്ട് തന്നെ വെച്ചത്. ഇതുണ്ടോ, കുറേ നേരമായിട്ട് കുലുക്കി സൈഡിലോട്ട് ചെരിച്ച് പിടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓണാവുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കുറ്റം കൊണ്ടാണെങ്കിൽ നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് അടിച്ച് നോക്കാം. ഇങ്ങനെ ചരിച്ച് പിടിക്കുമ്പോൾ ആ ബ്ലേഡ് കറങ്ങുന്നുണ്ട്, പക്ഷേ തക്കാളി വന്നതിൻ്റെ മേലേക്ക് വീഴുമ്പോൾ സ്റ്റക്ക് ആവും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചാലും നമുക്ക് നേരെ വെച്ചുകൊണ്ട് ഓണാക്കാൻ പറ്റുന്നില്ല. ആദ്യമൊക്കെ പാടായിരുന്നു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. ഇതുണ്ടോ, വെള്ളം ഒഴിക്കുമ്പോൾ സൈഡിലോട്ട് ചരിച്ച് വെച്ചിട്ട് നമ്മൾ ഓണാക്കി പിന്നെ പതിയെ നേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഓണായിരിക്കുന്നുണ്ട്. ഒരുപാട് നേരം അങ്ങനെ ഓണായി തന്നെ ഇരിക്കില്ല, 2 മിനിറ്റ് കഴിയുമ്പോൾ അത് തനിയെ ഓഫാകും. ചില സമയത്ത് ഇതിങ്ങനെ ഓഫ് ചെയ്തിട്ട് ഓണാക്കുന്ന സമയത്ത് ഈ ബ്ലേഡ് കറങ്ങുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഓണാക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കറങ്ങുന്നത്. ഇനി എനിക്ക് കിട്ടിയ ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. എന്തായാലും ഇത് തോന്നുമ്പോൾ പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഇതാണ് നമ്മുടെ തക്കാളി ജ്യൂസ്. കുറേ വെള്ളം ഊറ്റണം, തക്കാളി ജ്യൂസായിട്ട് കുടിക്കാൻ പറ്റില്ല. വെള്ളത്തിലിട്ട കുറച്ച് തക്കാളി ആയിട്ടാണെങ്കിൽ നമുക്ക് ഓക്കെ കഴിക്കാം. അല്ലാതെ ഇത് തക്കാളി ജ്യൂസ് അടിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ നമ്മുടെ പ്രോട്ടീൻ പൗഡറൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ. ദാ ഇത് ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, ക്യാരറ്റും കൂടി ഇട്ട് കാണിച്ചു തരാം. കുറേ സമയം അടിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണിച്ചുതരാവേ. കാരണം ഞാനിത് പലപ്പോഴും പല വീഡിയോസിലും കണ്ടപ്പോൾ ചിലരൊക്കെ നല്ല സൂപ്പറായിട്ട് അടിച്ചെടുക്കുന്ന കാണിക്കുന്നുണ്ട്, സത്യമാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഇത് വാങ്ങാനിരിക്കുന്നവർക്ക് നന്നായിട്ടൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 ഐറ്റം ഇട്ട് കാണിച്ചു തന്നത്. അതിൻ്റെ ആ അരിപ്പയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്രയാട്ടോ. ഇത് ഞാൻ അതിലേക്ക് തിരിച്ചൊഴിച്ചിട്ട് വീണ്ടും അരിപ്പ മാറ്റിയിട്ട് ഒഴിക്കുന്നതാണ്. ക്യാരറ്റിൻ്റെ ചെറിയ കഷ്ണങ്ങൾ നിങ്ങൾ ചാടുന്നുണ്ടോ? അപ്പോൾ എന്തായാലും ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നെ സംബന്ധിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചാൽ ഇതൊരു നല്ല പ്രൊഡക്റ്റേ അല്ല. നമ്മുടെ അടുത്ത ഐറ്റം
ചെറിയ ഇഡ്ലിത്തട്ടാണ്, കുഞ്ഞിഡ്ലികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ഇഡ്ലിത്തട്ട് 3 എണ്ണമുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ കുഞ്ഞു കുഞ്ഞിഡ്ലീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല കളർഫുള്ളായിട്ടുള്ള, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല റെഡ് കളറും വൈറ്റും ഗ്രീനൊക്കെ ആയിട്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. എനിക്ക് ഇഡ്ലിത്തട്ട് ഉണ്ടായിരുന്നതാണ്, അത് പിന്നെ ഞാൻ വേറെ ആൾക്ക് കൊടുത്തു. അപ്പോൾ അത് പുതിയത് വാങ്ങിയപ്പോൾ അതും കൂടി കൂടെ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇതെന്തായാലും നമുക്ക് വളരെ ഉപകാരപ്പെടും. കാരണം വലിയ ഇഡ്ലി നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇത് ഒരു തട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതും കുറച്ച് കണ്ണും മൂക്കൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അവർ കഴിക്കും. നെക്സ്റ്റ് ഐറ്റം ഇതാ, ഇതാണ് ഒരു റൊട്ടേറ്റിംഗ് സ്റ്റോറേജ് ട്രേ ആണ്. ഇത് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഈ ഒരു ഐറ്റത്തിന് നിലവിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ വന്നത് ആരോ കൊടുത്തിട്ട് റിട്ടേൺ വന്നതായിരിക്കാം, അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എനിക്ക് കിട്ടിയ ആ ഒരു ഐറ്റത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ഇത് നല്ലൊരു ഐറ്റം ആട്ടോ. അതിനകത്ത് വെച്ചാലും അതിൻ്റെ പ്ലാസ്റ്റിക് ആണെങ്കിലും ഒക്കെ ഞാൻ നോക്കി, കുഴപ്പമൊന്നുമില്ല. ഞാനിത് മാറ്റി വേറെ എടുക്കുകയും ചെയ്തു. ഇത് കൗണ്ടർ ടോപ്പിൽ വെക്കുന്നതിനേക്കാളും നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മൾ ഷെൽഫിലൊക്കെ വെച്ചാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. ഇനി ഇതാണ് നമ്മുടെ 3-ാമത്തെ ഐറ്റം. ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. സ്പ്രൗട്ട് മേക്കറാണ് നമ്മുടെ പയറും കടലയും അതുപോലെയുള്ള വിത്തുകളെല്ലാം മുളപ്പിച്ചെടുക്കുന്ന ഒരു പാത്രം. 3 തട്ടുണ്ട്, ദാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. നല്ല പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഒക്കെയാണ്. ആ ഹൈറ്റ് ഇത്രയാണ് 3 തട്ടായിട്ട്. ഈ കാണുന്ന ഹോള് താഴെ വെള്ളം വെച്ചിട്ട് അതിൽ നിന്ന് ഈർപ്പം എത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്തേക്കണതെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നല്ല പ്ലാസ്റ്റിക് ഒക്കെയാണ് സംഭവം. പിന്നെ ഇത് നമുക്കിതൊന്നും ഇല്ലായെങ്കിൽ പോലും നമുക്ക് പാത്രത്തിൽ വെച്ച് തുണി കെട്ടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം തളിച്ചു കൊടുത്തിട്ടൊക്കെ പയർ മുളപ്പിക്കാനായിട്ട് പറ്റും. എന്നാലും ഇത് കുറച്ചുകൂടെ വൃത്തിയായിട്ടിരിക്കും. സ്മോള്, മീഡിയം, ലാർജ് 3 സൈസുണ്ട്. ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നമ്മുടെ അരിപ്പപാത്രത്തിന് പകരം യൂസ് ചെയ്യുന്നൊരൈറ്റമാണ്. അതുമാത്രമല്ല സിങ്കിൽ നമുക്കിത് വെച്ച് കൊടുക്കാനായിട്ടും പറ്റും. ശരിക്കും അരിപ്പപാത്രത്തെക്കാളും കൂടുതൽ ഉപകാരിയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതുണ്ടോ, ഇതുപോലെ നമുക്ക് വലിച്ച് നീട്ടാനും അതുപോലെ തന്നെ ചുരുക്കി വെക്കാനായിട്ടും പറ്റും. അപ്പോൾ കുറഞ്ഞ സ്പേസിലൊക്കെ എടുത്തു വെക്കണമെങ്കിൽ നമ്മൾ ചുരുക്കിയിട്ട് എടുത്തു വെച്ചാൽ മതി. ദാ ഈ സൈഡ് കണ്ടോ, ഇതിങ്ങനെ നമ്മൾ ചുരുക്കുന്ന സമയത്ത് ദാ നോക്കോട്ടോ ഇങ്ങനെ കയറും. വലിച്ച് നീട്ടുമ്പോൾ അതിങ്ങനെ വലിഞ്ഞ് വരും. അപ്പം നമുക്ക് വലിപ്പക്കുറവൊന്നും സിങ്കിൻ്റെ പ്രശ്നമല്ല, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ അരിപ്പപാത്രം എന്ന് പറയുമ്പോൾ സിങ്കിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ അങ്ങനെ കഴുകുന്ന സമയത്ത് സിങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കയറും. അല്ല, നമ്മളൊരു പാത്രത്തിൻ്റെ പുറത്ത് വെച്ചിട്ടൊക്കെ വെക്കണം. അതുമാത്രമല്ല സിങ്കിൽ എന്തെങ്കിലും വാഷ് ചെയ്യാൻ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഇത് ആ പ്രശ്നമൊന്നുമില്ല, നേരെ കൊണ്ടുവന്ന് വെക്കുക. സിങ്കിൽ പാത്രം ഉണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ, വെള്ളം തുറന്ന് വിടുക, ജസ്റ്റ് കഴുകിയെടുക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ മുട്ടയൊക്കെ കഴുകാൻ നേരം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പാത്രത്തിലിട്ട് വെച്ചിട്ടൊക്കെയാണ് കഴുകിക്കൊണ്ടിരുന്നത്. ഇതിപ്പം ജസ്റ്റ് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് മുട്ടയെല്ലാം കഴുകി അതിൽ തന്നെ വെച്ച് കഴുകിയിട്ട് അങ്ങനെ വെച്ചിരുന്നാൽ മതി. വെള്ളം വാർന്നു കഴിയുമ്പോൾ നമുക്കെടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പോൾ ഇതെന്തായാലും വളരെ ഉപകാരിയായിട്ടുള്ളൊരു ഐറ്റം ആട്ടോ. പിന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ ചൂടൊന്നും എടുത്ത് വെച്ച് അരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത്. പ്ലാസ്റ്റിക് അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ അതിൽ നിന്ന് വരും. അതുകൊണ്ട് ആ പരിപാടിയൊന്നും ചെയ്യരുത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് നല്ല ഉപകാരിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. ഇത് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ ഒരു സംഭവം എനിക്ക് ഫെയിലാണ്, ഇഷ്ടപ്പെട്ടിട്ടേയില്ല. കാരണം നമ്മുടെ കൈ നന്നായിട്ട് വേദനിക്കും. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. ദാ ഇതുപോലെ പരിചയമൊക്കെ കയറ്റിയിടുന്ന പോലെ ഇങ്ങനെ ഇട്ടിട്ട് യുദ്ധം ചെയ്യാൻ പോവാം. യുദ്ധം ചെയ്യണത് സബോളയായിട്ടാണ്. നമ്മൾ സബോളയൊക്കെ അരിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മുറിവേൽക്കാതെ വെക്കാനുള്ളൊരു ഐറ്റം ആയിട്ടാണ് ഇത് കാണിച്ചത്. പക്ഷേ ഇത് ഞാൻ എത്ര കാണിച്ചിട്ടും കൈ നല്ല വേദന എടുക്കും ആ മടങ്ങിയിരിക്കുമ്പോൾ. ഇത്രയും വലിയൊരു സംഭവമല്ലേ. പിന്നെ നമുക്ക് അതിനേക്കാളും ഈസിയായിട്ട് ഊരിക്കളഞ്ഞിട്ട് നന്നായിട്ടങ്ങ് അരിയാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അത്ര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയതും ഇല്ല.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റംസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാൻ ഈ വാങ്ങിയ സാധനങ്ങളുടെയൊക്കെ അത് യൂസ് എങ്ങനെയാണ് ഉള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഡിയേഴ്സ്.